പുത്തൂർ പാടശേഖരത്തിൽ മുഞ്ഞരോഗം പടരുന്നത് കർഷകരെ ദുരിതത്തിലാക്കുന്നു. പുത്തൂർ ഒയോളത്തെ 10 ഏക്കറോളം വയലുകളിലാണ് മുഞ്ഞരോഗം ബാധിച്ച നെൽച്ചെടികൾ ഉണങ്ങിയിരിക്കുന്നത്. പുത്തൂർ പാടശേഖരത്തിലെ ഒയോളം വയലുകളിൽ മുഞ്ഞരോഗം വ്യാപിക്കുന്നു. ഒയോളത്തെ 10 ഏക്കറോളം വയലുകളിലാണ് മുഞ്ഞരോഗം മൂലം നെൽച്ചെടികൾ ഉണങ്ങാൻ തുടങ്ങിയത്. പറിച്ചുനട്ട് 10 ദിവസത്തോളം പ്രായമായ ഞാറുകളിലാണ് മുഞ്ഞപ്രാണികളുടെ കൂട്ടത്തോടികൾ ആക്രമണം. നെൽച്ചെടികളുടെ ഇലയിലെയും തണ്ടിലെയും നീര് മുഞ്ഞപ്രാണികൾ വലിച്ചുകുടിക്കും. ഇതോടെ നെൽച്ചെടി പൂർണ്ണമായും ഉണങ്ങും. ഒരു ചെടിയിൽ തന്നെ 30 ഓളം പ്രാണികൾ പറ്റിപ്പിടിച്ചു കിടക്കും. കർഷകർ വേപ്പെണ്ണയും കീടനാശിനിയും ഉപയോഗിച്ചെങ്കിലും മുഞ്ഞയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. വർഷത്തിൽ 2 വിളയെടുക്കുന്ന വയലുകളിലാണ് ഒയോളം ഭാഗത്തുള്ളത്. മഴ വൈകിയതിനാൽ ഇത്തവണ 1ാം വിളകൃഷിക്ക് കർഷകർ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. തയ്യാറാക്കിയ ഞാറ്റടികൾ പോലും ഉപേക്ഷിക്കേണ്ടി വന്നു. കൃഷി മതിയാക്കിയാലോ എന്ന് പോലും ചിന്തിച്ചിരുന്നതായി ചില കർഷകർ പറയുന്നു. കരുവളൂർപ്പുറം പഞ്ചായത്തിൽ പുത്തൂർ പാടശേഖരത്തിൽ ഒയോളത്താണ് ഈ മുഞ്ഞരോഗം രൂക്ഷമായി നടക്കുന്നത്. 4-5 കൊല്ലം മുമ്പേ ഇതുപോലെ ഉണ്ടായിരുന്നു. അന്ന് പ്രതിവിധിയായി നമ്മൾ ചെയ്തിരുന്നത് അസറ്റാപ്പ് എന്ന പൊടിയാണ് അടിച്ചിരുന്നത്. പിന്നെ വേപ്പെണ്ണ ഉപയോഗിച്ചിട്ടും പോയിരുന്നു. പക്ഷേ ഇക്കാലത്തെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് ഇത്രയും രൂക്ഷമാവാൻ കാരണം. പ്രതിസന്ധികളെ തരണം ചെയ്ത് 2ാം വിള കൃഷി ആരംഭിച്ചപ്പോഴാണ് മുഞ്ഞയുടെ ആക്രമണം. വലിയ തുക ചെലവഴിച്ചാണ് ഇത്തവണ 2ാം വിള ഇറക്കിയത്. 40 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് 15,000 രൂപയോളം ചെലവായ കർഷകരുണ്ട്. പ്രതീക്ഷയോടെ ആരംഭിച്ച 2ാം വിള കൃഷി മുഞ്ഞയുടെ ആക്രമണം മൂലം നശിക്കുന്നതിൽ കർഷകർ പ്രയാസത്തിലാണ്. മുഞ്ഞപ്രാണികളെ നിയന്ത്രിക്കുന്നതിന് അടിയന്തരമായി നടപടിയെടുത്തില്ലെങ്കിൽ രോഗം മറ്റു വയലുകളിലേക്കും വ്യാപിക്കും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.